വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെദിനില്ല എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് കേട്ടോ. ഇതൊരു എക്സോട്ടിക് ട്രോപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. മെഡിനില്ല മെരിയാന്ത എന്നാണ് ഈ ഒരു ചെടിയുടെ പേര്. ഇതിൻ്റെ പല ഹൈബ്രിഡ് വെറൈറ്റീസും പല പല കളേഴ്സും വരുന്നുണ്ട്. പിങ്ക് ആണ് ഇപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വയലറ്റ്, റെഡ് അങ്ങനത്തെ പല കളേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഏകദേശം 6 ഫീറ്റോളം ടോൾ ഇത് വളരും. പിന്നെ ഇതിന് മലേഷ്യൻ ഓർക്കിഡ്സ് എന്ന് പേരുണ്ട്. പക്ഷേ ഇതൊരു ട്രൂ ഓർക്കിഡ് ഒന്നുമല്ല കേട്ടോ. ഫിലിപ്പൈൻസ് നേറ്റീവ് ആണ്. ഇതിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് മെലസ്റ്റോമേറ്റീസി എന്നുള്ള ഫാമിലിയിലാണ് ഇത് വരുന്നത്. ഇത് ശരിക്കും ആക്ച്വലി 3 പ്ലാന്റ്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പ്ലാന്റ് ആയിരുന്നു ഒന്ന്, പിന്നെ 2 കുഞ്ഞു പ്ലാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഇത്. ഇത് രണ്ടും, അതായത് ഇതിപ്പോ ഓൾമോസ്റ്റ് എന്താണ് പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെടീനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ വലിയ പ്ലാന്റ് മൊത്തമായിട്ട് കേടായിപ്പോയി. അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ അതിനെ വെയിലത്ത് കൊണ്ട് വെച്ചു. അതിന് ശരിക്കും ബഡ്സ്, പൂക്കളൊക്കെ, മുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ളി ബ്ലൂം ചെയ്തില്ല. വെയിലത്ത് വെച്ചത് കാരണം മുഴുവനായിട്ട് കേടായിപ്പോയി. ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു 2 പ്ലാന്റാണ്. ഇതിന്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. വളരെ കുഞ്ഞു പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇത്രയും കുഞ്ഞു പോട്ടിൽ തന്നെ അത്യാവശ്യം ചെടി നല്ല വലുപ്പമുണ്ട്. 2 ലീഫായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പ്ലാന്റ്. പിന്നെയാണ് ഇപ്പം അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇതാ ഇങ്ങനൊരു സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതൊരു ഫിലിപ്പൈൻ ഓർക്കിഡ്സ് എന്ന് ഇതിന് പേരുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ലീഫ് കണ്ടില്ല, അത്യാവശ്യം നല്ല വലിയ ബ്രോഡ് ആയിട്ടുള്ളൊരു ലീഫാണ്. ശരി, പിന്നെ ഒരു യെല്ലോയിങ് സംഭവിച്ചിട്ടുണ്ട്. അതിന് വെള്ളം കൂടാൻ പാടില്ല, തീരെ വെള്ളം കൂടാൻ പാടില്ല. ആഴ്ചയിൽ 2-3 തവണ മാത്രം നനച്ചാൽ മതി. നമ്മൾ മണ്ണൊന്ന് തൊട്ട് നോക്കുക. അത്യാവശ്യം ഡ്രൈ ആണെങ്കിൽ വെള്ളം നമ്മൾ കൂടുതലായിട്ട് ഒഴിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കേടായിപ്പോവും. ഒരിക്കലും ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ ആദ്യത്തെ ആ ഒരു ബ്ലൂമിങ് വരുമ്പോൾ ഉള്ളൊരു സ്റ്റേജ്, ആ ബഡ്സ് ഉള്ളൊരു സ്റ്റേജ് കേട്ടോ. ശരിക്കും നല്ല പേൾസ് ഇട്ട പോലെയാണ് കാണാൻ. അപ്പോഴും ഉറുമ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ചുറ്റും വരുന്നുണ്ട്. എന്തൊരു ഭംഗിയാണെന്നറിയോ, ഭയങ്കര ഒരു കളർ കോമ്പിനേഷനാണ്. ഈ ഒരു ഗ്രീനിൻ്റെ ഉള്ളിൽ ഈ ഒരു ചെറിയൊരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള മുത്ത് പോലെ ഉണ്ട് ശരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് ഇതിങ്ങനെ ബ്ലൂം ചെയ്യുന്നത്. ആ ബ്ലൂമിങ് സ്റ്റേജസ് ഞാൻ എടുത്തിട്ടില്ല, ഫസ്റ്റത്തെ സ്റ്റേജസേ എടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇതിലുള്ള എല്ലാ പൂക്കളും വിരിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. എല്ലാം വിരിയില്ല, കുറച്ചിങ്ങനെ ആ ഒരു ഈ ഒരു പേൾ പോലെ നിന്നിട്ട് ചില പൂക്കൾ മാത്രം വിരിയും. കുറച്ചിങ്ങനെ കൊഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കൊഴിയുന്നതും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആദ്യത്തെ ചെടിയിൽ എനിക്ക് ശരിക്കും ഞാൻ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഉറുമ്പായിരുന്നു, നിറയെ ഉറുമ്പ്. ഇപ്പോഴും ഉണ്ട് ടെസ്റ്റിൽ. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ പൂക്കളിൽ നല്ല തേൻ ഉണ്ടാകും, നല്ല മധുരമുള്ള തേൻ ഉണ്ടാകും. അത് കാരണം നിറയെ എപ്പോഴും ഉറുമ്പുകൾ ഉണ്ടാകും. പക്ഷെ അത് വിചാരിച്ചിട്ട് ചെടി കേടായിപ്പോയി. ആ ഉറുമ്പിനെ കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഈ ഒരു ഫ്ലവറിംഗ്. ഇതും ഇതും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് കുറേ കാലം നീണ്ടു നിൽക്കും കേട്ടോ. അതിൻ്റെ പൂക്കൾ കുറച്ച് കാലം ഉണ്ടാകും. നമ്മൾ ഓർക്കിഡ്സ് ഒക്കെ പോലെ തന്നെ അത്യാവശ്യം നീണ്ടു നിൽക്കും. പിന്നെ ഭയങ്കര ഒരു സെൻസിറ്റീവ് ആണെന്നല്ല, നമ്മൾ തട്ടി ഇങ്ങനെ ഇടിച്ചൊക്കെ പോയാലും എന്തായാലും അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മളതിനെ അങ്ങടുകളൊക്കെ മാറ്റി വെക്കണം കേട്ടോ. കുഞ്ഞ് ചട്ടി ചെയ്ത് കാരണം ഒരു എന്താ പറയുക, ഹോൾ അത്യാവശ്യം വലിയൊരു ചട്ടിയിലേക്ക് ഇതിനെ മാറ്റണം. അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ വെയിറ്റ് കണ്ടില്ലേ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കണ്ടില്ല. അപ്പോൾ അതിനൊരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് അത്യാവശ്യം വലിയൊരു ചട്ടിയിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും. അപ്പം നമുക്ക് പൂക്കൾ വരുന്നത് കാണാം. അതായത് 2 ഇലയുടെ നടുക്കുന്ന മിഡിലായിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് പുറത്തേക്ക് വരുന്നത്. ഇത് ഈ പൂ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് പൂക്കൾ വന്ന് കൊഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എന്താകും, ഒരു 2 ഇലയും കൂടി വന്നിട്ട് അവിടുന്നും ഒരു സ്റ്റോക്ക് വന്നിട്ട് അങ്ങനെയാണ് പൂക്കൾ ഉണ്ടാവുക. ഇതൊരു സീസണൽ ഒന്നുമല്ല, എപ്പോഴും നമുക്ക് പൂക്കൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇതുവരെ ഞാൻ പ്രൊപ്പോഗേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരു ഇല കാണാൻ പറ്റും. ഒരു നമ്മുടെ കറുവപ്പട്ടേൻ്റെ ഇല പോലത്തെ ഇലയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മെയിനായിട്ട് നനവിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒരിക്കലും ഡ്രൈ ആയിപ്പോയത് നനവ് എന്തായാലും വേണം. ചകിരിച്ചോറ് കുറച്ച് കൂട്ടിയിട്ടുള്ളൊരു മിക്സർ നമുക്ക് ഇടാം. ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ട. നാച്ചുറലായിട്ടുള്ള സാധാരണ നമ്മളെ ജൈവവളങ്ങൾ മാത്രം തന്നെ മതി. എന്താ വെച്ചാൽ കൂടുതൽ ശക്തമായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ചെടി ഫുള്ള് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ആദ്യത്തെ ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ചെടിയൊക്കെ നട്ടു, നല്ല പിടിച്ചു, അത്യാവശ്യം നല്ല ഇലകളൊക്കെ വന്നു. ഇതുപോലെ ബഡ്സ് മൊട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല വെയിലത്ത് കൊണ്ട് വെക്കാം, നല്ല നന്നായിട്ട് പൂക്കളും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഈ ഒരു ബഡ് പൂക്കൾ തുറക്കുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ അത് മുഴുവൻ കരിഞ്ഞു പോയി, കേടായി, ചെടി മൊത്തമായിട്ട് കൊലാപ്സ് ആയിപ്പോയി. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. ഇതിന് ഭയങ്കര ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഷെയ്ഡുള്ള സ്ഥലത്ത് തന്നെ വെക്കാൻ നോക്കുക. ഇനി ഞാൻ പ്രൊപ്പോഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെടി കുറച്ച് ബുഷാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, അതിനെക്കൊണ്ട് അതിനെ പറ്റിയിട്ട് അറിയില്ല. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ചെടി പുതിയതായിട്ട് പിടിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.